നമസ്കാരം എല്ലാവർക്കും ചെന്താർമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു അംഗത്തിനെ പരിചയപ്പെടുത്താനാണ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആരെങ്കിലും പുതുതായി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ആൾ ചില്ലറക്കാരനല്ല ഞങ്ങളുടെ വി ഐ പി ആണ് ഞങ്ങളുടെ എന്നല്ല ശ്രീശ്വരത്തിൻ്റെ വി ഐ പി ആണ് അപ്പോൾ നിങ്ങൾക്ക് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ ആളെ നമുക്ക് നേരിട്ട് പോയി കാണാം ഞങ്ങളുടെ കുട്ടൻ ശ്രീകൃഷ്ണപുരം വിജയ് അപ്പോൾ ആനപ്രേമികളുടെ ഇടയിൽ ഇവൻ നവയുഗ കളഭ സൂര്യനാണ് അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷേ എനിക്ക് എൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ മുത്തശ്ശനൊക്കെ പറഞ്ഞ് കേട്ട കഥകളും ഉണ്ട് കൂടെ പറയാൻ ഇപ്പോൾ 2001 ഇവനെ കൊണ്ടുവരുന്നത് മുത്തശ്ശൻ ആൻഡമാനിൽ പോയി കപ്പൽ വഴിയാണ് ഇവനെ കൊണ്ടുവന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ മുത്തശ്ശനും അമ്മമ്മയ്ക്കും ഒരുപാട് നാളായിട്ട് ആനയെ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇവർ രണ്ടാളും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു അതിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇവർ ഇവനെ വാങ്ങുന്നത് അപ്പോൾ അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അമ്മമ്മയ്ക്കും മുത്തശ്ശനും സ്വന്തം മകനെ പോലെയാണ് ഇവൻ ഇപ്പം അവരോട് ചോദിക്കുകയാണെങ്കിലും ഞങ്ങളെക്കാൾ കൂടുതൽ വിശേഷങ്ങൾ പറയുക അവനെക്കുറിച്ചിട്ടായിരിക്കും അപ്പോൾ അത്രയും ഒരു റിലേഷനാണ് ശരിക്കും അമ്മമ്മയും മുത്തശ്ശനും ഇവനും തമ്മിലുള്ളത് അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അവനെക്കുറിച്ച് പറയാൻ മുത്തശ്ശനായിരിക്കും നല്ലത് അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് മുത്തശ്ശനോട് ചോദിക്കാം ആന കച്ചവടം നടത്തിയിരുന്ന ഒരു രവീന്ദ്രൻ മാഷ് ഉണ്ടായിരുന്നു ഭീമനാട് മണ്ണാർക്കാടടുക്ക ഭീമനാട് ആ ഭീമനാട്ട് ആ മാഷയുടെ ആൽബത്തിൽ നിന്നാണ് ഇവൻ്റെ ഒരു ഫോട്ടോ കാണുന്നത് അത്ര അമ്മയുടെ കൂടെ നടക്കുന്ന ഫോട്ടോ ആ ഫോട്ടോ കണ്ടിട്ടാണ് അതിന് എന്ത് വില വരും എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഏകദേശം വാങ്ങാൻ സാധിക്കുന്നുള്ള ഒരു ഒരു ധൈര്യം വന്നു അങ്ങനെ അന്തമാനിൽ ആ മാഷിയും കൂട്ടിയിട്ട് അന്തമാന് പോയിട്ടാണ് അവനെ നേരിട്ട് കാണുന്നത് 5.5 പ്രായത്തിലാണ് അവനെ അന്തമാനിന് കൊണ്ടുവരുന്നത് അവൻ അമ്മയുടെ കൂടെ അവിടെ കളിച്ച് നടക്കുകയായിരുന്നു അവിടെ നിന്നാണ് കപ്പൽ മാർഗം മദ്രാസിലേക്ക് വരുന്നത് അവിടെ നിന്ന് ലോറിയിലെ ശ്രീശോർദ്ദയ്ക്ക് എത്തിച്ചു അന്തമാനിലത്തെ ഫോറസ്റ്റ് വകുപ്പിൽ ഇവൻ്റെ പേര് വിജയ് എന്നാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേ പേരനെയാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ തുടർന്ന് ഇവിടെ ശ്രീകൃഷ്ണപുരം വിജയ് എന്ന് ആണ് ഇപ്പോൾ പിന്നെ എല്ലായിടത്തേലും പേര് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മുത്തശ്ശപ്പൻ ഇപ്പോൾ ഏകദേശം എത്ര വയസ്സായിട്ടുണ്ടാവും 24 വയസ്സ് കഴിഞ്ഞു എന്ന് പറയാം വയസ്സ് കഴിയണം അതേപോലെ ഇവനെ ആൻഡമാനിന്ന് കൊണ്ടുവരുമ്പോൾ ഇവൻ ഭയങ്കര കരച്ചിലാണെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അതെങ്ങനെയായിരുന്നു അവിടെ അവൻ്റെ അമ്മയെ അമ്മ കുറെ അകലെ നിന്നിരുന്നു അമ്മ അടുത്ത് കുറച്ച് അകലെ കരയിൽ നിന്നിരുന്നു അവിടേക്ക് നോക്കിയിട്ട് അവൻ ശബ്ദം ഉണ്ടാക്കിയിരുന്നു പിന്നെന്തൊക്കെയാ പിന്നെ അവൻ ഇവിടെ കൊടന്നിട്ട് ശരിക്കും പറഞ്ഞ മുത്തശ്ശൻ അങ്ങനെ അവനെ കഷ്ടപ്പെടുത്താറൊന്നുമില്ല നമ്മള് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ പോലെ തന്നെ കൃത്യസമയത്താണ് അവന് ചോറായാലും വെള്ളമാണെങ്കിലും ഇപ്പൊ അതിന്റെ ഇടസമയത്ത് ശർക്കര പഴം അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ചെറിയ കുട്ടികളെ നോക്കണ പോലെയാണ് മുത്തശ്ശനും അമ്മമ്മയും അവനെ കൊണ്ട് നടക്കണത് പിന്നെ ഇപ്പം അവനെവിടെയെങ്കിലും പോയാലും വരുന്നവരെ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയാൽ
തിരിച്ചു വരുന്നവരെ വീട്ടിലുള്ളവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് അവനെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയ മുത്തശ്ശനും അമ്മമ്മയ്ക്കും പിന്നെ ഫുൾ ടെൻഷൻ അവൻ തിരിച്ചു വരുന്നവരെ. അപ്പൊ അമ്മമ്മയ്ക്ക് ഞങ്ങളെക്കാട്ടിലും കൂടുതലൊക്കെ വിശേഷം അവൻ്റെ ആണ് പറയാനുണ്ടാവാറ്. ഞങ്ങൾ വന്നാലും കുട്ടൻ്റെ കാര്യങ്ങളാണ് കൂടുതലും പറയുക. വിചിത്ര ജീവി, വലിയ ജീവി ഭൂമിയിലെ, അതിൽ ഇങ്ങനെ ഒരു ജീവിയോട് താല്പര്യം തോന്നിയത് നല്ലതോ ചീത്തയറിഞ്ഞൂടാ. എങ്കിലും സ്നേഹിക്കാനറിയും. നമുക്ക് അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അത് ഒരു പത്തരട്ടിയല്ല, എത്രയോ പതിൻ മടങ്ങായിട്ട് അതിങ്ങോട്ട് തിരിച്ചു തരും. അത് അച്ഛനും അമ്മമ്മയ്ക്കും അനുഭവത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എന്താണ് അമ്മമ്മ ഇനി കുട്ടനെ കുറിച്ച് പറയാനുള്ളത്? കുട്ടൻ എന്ന ആശയം വളരെ 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 ചെറുപ്പം മുതൽക്ക് മനസ്സിലുള്ളതാണ്. കാരണം അവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്, കരിങ്കാളിയവ്. കരിങ്കാളിയവിൻ്റെ നാലുപുറം പശുക്കളും ആടുകളും ഒക്കെ മേയും. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഒരാന ഒരു വാഹനം, അയ്യോ ഇത് സാധിക്കില്ല. അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇന്ന് ആ ദൈവം സഹായിച്ച് ആനയും വാഹനങ്ങളും ഒക്കെ ആയി. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുട്ടൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഒരുപാട് പറയാനുണ്ട്, സമയപരിമിതി കാരണം ഞങ്ങൾ ഇത്രയും ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ ആനപ്രേമികൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും.